ഇത് നമ്മളുടെ മിക്സി ഈ പവർ പ്ലഗ് ഊരാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഷോക്ക് അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓഫാണ്. ഇതിൻ്റെ പുറത്ത് ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങളിലൊക്കെ ഷോക്ക് വരുന്നുണ്ട്. ഉണ്ടോ? ഈ പ്ലാസ്റ്റിക്കിൽ ഇവിടെ എല്ലാം ഷോക്ക് വരുന്നുണ്ട്. ഇവിടെ ഒക്കെ തൊടുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്നുണ്ട്. ഇത് മെല്ലെ ഒന്ന് ഊരി നോക്കാം. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലഗ് ഉണ്ടോ, ഇതെല്ലാം ഒരു തരം കറയും ചെളിയും ഒക്കെ ഇങ്ങനെ പിടിച്ച് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ആക്കി നോക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ക്ലീൻ ആക്കാം. ഏകദേശം ചെളിയും കറയൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഉണങ്ങണം. വെള്ളത്തിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ നനവോ ഒന്നും ഇതിലുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഇത് നമുക്ക് വീണ്ടും ഷോക്ക് അടിക്കും. അപ്പോൾ നമ്മളിതൊരു തുണി വെച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ഉണങ്ങണം. ജസ്റ്റ് ഉണങ്ങിയ ശേഷം നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്ത സമയത്ത് വളരെ ശ്രദ്ധിക്കണം. സ്വിച്ച് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മൾ തുടങ്ങി ശ്രദ്ധിക്കണം. നേരത്തെ ഷോക്ക് ഉണ്ടായിരുന്നുണ്ട്, ഇപ്പോൾ ഇല്ല. സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. മറ്റേ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഷോക്ക് അടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതിൻ്റെ പുറത്തൊക്കെ ചെളിയും അതേപോലെ എണ്ണമയോ അല്ലെങ്കിൽ നമ്മൾ അരച്ച ഇതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ മെറ്റൽ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വന്നതാണ്. അല്ലാതെ ഇവിടെ ഒന്നും വേറെ പ്രശ്നമില്ല. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ കറണ്ട് അങ്ങനെ പാസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വളരെ ഡെർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെളി പിടിച്ചിട്ടുള്ള പ്ലഗോ ഒക്കെ സ്വിച്ച് ബോർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കുക. സ്വിച്ചിൻ്റെ സ്വിച്ച് ബോർഡും ഇങ്ങനെ വൃത്തികേടായിരുന്നിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിൽ നിന്നും ഷോക്ക് അടിക്കും. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനാക്കി വയ്ക്കുക. ഇതിൽ ചെളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുക. സ്ത്രീകളത് ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല.